ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് എല്ലാവർക്കും. ജാൻസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ സൈഡ് ഡിഷ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ രുചിയിൽ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു 1.5 kg ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ബട്ടർ ചിക്കൻ തയ്യാറാക്കി എടുക്കുമ്പോൾ ബോൺലെസ് ചിക്കനാണ്, എല്ലില്ലാത്ത ചിക്കനാണ് എടുക്കാറുള്ളത്. നമ്മളിപ്പോൾ എല്ലോടും കൂടിയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടാണ് ബട്ടർ ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നത്. ഇത് വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ 1 tsp അളവിൽ വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ 1 tsp അളവിൽ ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 tsp അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് 15 min നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനിലോട്ട് നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഇതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുത്താലാണ് നമ്മുടെ ബട്ടർ ചിക്കന് നല്ലൊരു കളർ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് സ്കിപ്പ് ചെയ്യാതെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ബട്ടർ ചിക്കനിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ കുറച്ച് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് 1/4 ഭാഗം കുക്കായി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. 1/4 ഭാഗം കുക്കായി കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കി നമ്മൾ നമ്മുടെ ബട്ടർ ചിക്കനെ ഗ്രേവിയിലിട്ട് തിളപ്പിച്ചിട്ടെടുക്കുമ്പോൾ കുക്കായി വരും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ടില്ലേ, ഇത്രയും മതി. ഇത്ര ഫ്രൈ ആയി കിട്ടിയാൽ നമ്മുടെ ചിക്കൻ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മുടെ ബട്ടർ ചിക്കൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ബട്ടർ മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 tbsp അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 50 g ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ബട്ടർ നമ്മൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. കാരണം നമ്മൾ ബട്ടർ ചിക്കൻ ആണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ബട്ടർ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സവോളയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 4 സവോള ഇതുപോലെ നന്നായിട്ട് കനം കുറച്ചിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ 5 min ഇതുപോലെ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സവോളയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടാവും. ഈ സവോള നന്നായിട്ട് വഴന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 6 തക്കാളി നമ്മളിതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. പിന്നെ 1 cup അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 tsp അളവിൽ വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ 2 tsp അളവിൽ പഞ്ചസാരയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ വളരെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 1 tsp അളവിൽ ഗരം മസാലയും 3 tsp അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇത് തിളപ്പിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് 2 tsp അളവിൽ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കിയിട്ട് 10 min നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സവോളയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും തക്കാളിയെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. 1.5 kg ചിക്കനിലേക്കുള്ള ബട്ടർ മസാലയാണ് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. അരിച്ചതിന് ശേഷം ഇതൊന്ന് അരിച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ സവോളയെല്ലാം വഴറ്റാൻ എടുത്തിട്ടുള്ള സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള തക്കാളിയുടെ തൊലിയും അതുപോലെ തന്നെ സീഡെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുത്തിട്ട് വേണം നമ്മുടെ ബട്ടർ ചിക്കൻ മസാല റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മുടെ ബട്ടർ മസാല എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ അരിച്ചെടുത്തിട്ടുള്ള ആ മസാല നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ട ബട്ടർ ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിയുള്ള ബട്ടറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അതിപ്പോൾ നമ്മളൊരു 3 tbsp അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്.
എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കസൂരി മേത്തിയാണ്, ഉലുവയുടെ ഇലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ എല്ലാ കടകളിലും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളൊരു പാക്ക് വാങ്ങിയ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവും. 20 രൂപയൊക്കെ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ, എന്നാലും നമുക്ക് ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കസൂരി മേത്തി നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബട്ടറും അതുപോലെ ഫ്രഷ് ക്രീമും ഇത് മൂന്നും ചേർത്ത് കൊടുത്താലാണ് നമ്മുടെ ബട്ടർ മസാല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർ ചിക്കൻ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ മസാലയുടെ റെസിപ്പി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ വെറൈറ്റി വീഡിയോസുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.